السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد ഏറെ ബഹുമാന്യരായ ഈ കുമ്പള അക്കാഡമിയുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തുന്ന ദീനി പഠന ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖൈറിലാക്കി അല്ലാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെട്ട അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ മഹാ വിപത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ എത്രയും പെട്ടെന്ന് ലോക മുസ്ലിമീങ്ങളെ ലോകത്തെ മുഴുവനും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഐച്ഛികമായ ദാനധർമ്മങ്ങളെ കുറിച്ചാണ്, എന്ന് പറഞ്ഞാൽ സദഖയുടെ മഹത്വത്തെ കുറിച്ചാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതാനും ഭാഗങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ്. സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ അധ്യായം നമുക്ക് കാണാൻ കഴിയും. وَأَنْفِقُوا فِي سَبِيلِ اللَّهِ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവഴിക്കുക. മറ്റൊരു ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ കാണാം. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടത് നൽകിയതിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഏറ്റവും നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചുകൊള്ളുക. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും അനുകമ്പയും വാത്സല്യവും നിലനിർത്തുന്നതോടൊപ്പം തന്നെ സമൂലമായ ഒരു സാമൂഹിക ബന്ധം സൃഷ്ടിക്കുകയും പരസ്പരം അറിയാനും ബുദ്ധിമുട്ടുള്ളവരോട് പ്രയാസമുള്ളവരോട് അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ ഇസ്ലാമിന്റെ നീതിപൂർവമായ ഒരു ഭാഗത്തെ കൂടിയാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിർണയിക്കുന്നത്. നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഇങ്ങനെ പറയുന്നുണ്ട്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം ഫയൻദുറു അഷ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം ഫയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ നാറ തിൽക അവജ്ഹിഹി ഫതഖു നാർ വലൗ ബിശിക്കി തംറ. അള്ളാഹുവും അതുപോലെ തന്നെ നിങ്ങളും തമ്മിൽ ഒരിടതടവുകാരനും ഇല്ലാതെ ഒരു മധ്യസ്ഥനും ഇല്ലാതെ നിങ്ങൾ പരസ്പരം നേർക്കുനേർ നിങ്ങൾ നിൽക്കുന്ന ഒരു സന്ദർഭം വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വലതുഭാഗത്തേക്ക് നോക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇടതുഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കും, അവിടെയും നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. പിന്നീട് നിങ്ങൾ നേരെ മുകളിലെ മുമ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നരകമായിരിക്കും. അപ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും ദാനധർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മറ്റേത് കാര്യവും പറയാതെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു കാരക്കയുടെ കഷ്ടം കൊണ്ടെങ്കിലും സദക്ക ചെയ്തുകൊണ്ട് നിങ്ങൾ നരകമോചനം നിങ്ങൾ നിർബന്ധമാക്കണം, നരകത്തിൽ നിന്ന് മോചനം തേടണമെന്നാണ്. ഇവിടെ വിശുദ്ധ റമളാൻ മാസത്തിന്റെ 3-ാമത്തെ 10 നരകമോചനത്തെ ചോദിക്കുന്ന 10 ഇതുക്കും മിനന്നാർ എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്ന ഒരു മാസമാണ്, ഒരു മാസത്തിന്റെ 10 വിശുദ്ധ റമളാനിലെ 10. ഈ സമയത്ത് ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ സദക്ക ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ട് നരകമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇബ്നുൽ മുബാറക്
റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു രോഗബാധിതനായി 7-8 വർഷത്തോളം കാലിന്റെ ഒരു പുണ്ണ് പൂർണ്ണമായും ഉണങ്ങാതെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് അടുക്കലേക്ക് വന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിങ്ങളൊരു കിണർ കുഴിച്ചു കൊടുക്കുക, അതിന്റെ വെള്ളം എല്ലാവരും ഉപയോഗിച്ചു കൊള്ളട്ടെ, അങ്ങനെയുള്ള ഒരു സദക്ക നിങ്ങൾ ചെയ്യണമെന്ന് പറയുകയും അത് അദ്ദേഹം ചെയ്യുകയും ആ വന്നയാൾ ചെയ്യുകയും അത് കാരണമായി അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക സംഭവങ്ങളും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. സദക്ക ചെയ്യുന്നതോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ രോഗങ്ങളെ അള്ളാഹു പൂർണ്ണമായും ശിഫ നൽകുകയാണ്. സദക്ക തുറബുൽ ബലായ, ബലാഅകൾ മുസീബത്തുകളിൽ നിന്ന് തട്ടി ദൂരത്താക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സ്ഥാപനങ്ങളിലേക്ക്, ദീനി സംരംഭങ്ങളിലേക്ക്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിലേക്ക് സദക്ക ചെയ്യുകയും പാവപ്പെട്ടവന് സദക്ക ചെയ്ത് പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.